ആരുടെയെങ്കിലും റെഫറൻസ് ആണോ ഈ ഒരു പടത്തിലൊക്കെ ടീം? റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ്. ഞാൻ ചെറിയൊരു പ്രായമുള്ള ഒരു അമ്മയെ കണ്ടിട്ടുണ്ട്. അമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത്രയും കൈ നിറയെ വളയൊക്കെ ഇട്ടിട്ട് സൈഡിൽ നിൽക്കുക, പഴകി ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പം ഇങ്ങനെ ഒരാളുടെ പേര് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പം എനിക്ക് ഞാൻ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും. എനിക്ക് ഞാൻ എന്താ പറയണേ, ഞാൻ കൂടുതൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അങ്ങനത്തെ പേഴ്സൺ അല്ല. ഞാൻ കണ്ണു തുറന്ന് കാണുക, ലോകം കാണുക, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ ആ അമ്മയെ കണ്ടപ്പോഴത്തേക്ക് എന്തോ ഒരു സംതിങ് അന്വേഷിതമായിട്ട് തോന്നി. അങ്ങനെ അമ്മയുടെ അടുത്ത് പോയിട്ട് അമ്മ ഭക്ഷണമൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അമ്മ കയ്യിലുള്ള വെള്ളം കൊടുത്തു. അപ്പം എന്നിട്ട് അമ്മയോട് ഞാൻ ചോദിച്ചു, എന്താ അമ്മ ഇങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കുക? അപ്പം അമ്മ പറഞ്ഞു, അമ്മ ഇങ്ങനെ ആദ്യമൊന്നും കിട്ടിയില്ല, തമിഴത്തെയാണ്, തമിഴ്. പിന്നെ അമ്മ വേറൊന്നും പറഞ്ഞില്ല. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നു, ആള് മരിച്ചുപോയി, വേറൊന്നും പറഞ്ഞില്ല. അതിനു ശേഷം ചെയ്യും വന്നു ഞാൻ. പക്ഷെ ആ സാധനം ഇങ്ങനെ കുറേ വർഷമായിട്ട് ഇങ്ങനെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മ ഒരു പ്രോസിക്യൂട്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നൊരു സാധനം ഞാൻ ഡെവലപ്പ് ചെയ്തു. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, ആരും പറയാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടം. അല്ല, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം ചർച്ച ആവില്ലേ ഇങ്ങനത്തെ ഒരു തീം എടുത്ത് ചെയ്തതിൽ? അതിനു വേണ്ടിയിട്ടല്ല, നമ്മൾ ഇങ്ങനെയും ജീവിതങ്ങളുണ്ട്, അത് ലോകം അറിയില്ല. ഇപ്പൊ നമ്മൾ അനുഭവിക്കാത്ത കാര്യങ്ങൾ കള്ളൊന്ന് പറയാൻ പറ്റില്ല അല്ലേ. അപ്പൊ അതുപോലെ ഇനി ഇതുപോലത്തെ ജീവിതങ്ങൾ ഇനി ഞാൻ കാണുകയാണെന്നുണ്ടെങ്കിൽ, പ്രൊഡ്യൂസറും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് സെലക്ട് ചെയ്യും. ഇത്രയും നാൾ നമ്മൾ കണ്ടിരിക്കുന്നത് ഒരു സെന്റിമെന്റ് അപ്രോച്ച് ഉള്ള ഒരു സൂര്യ സൈലന്റ് ആയിട്ടിരിക്കുന്നു. ഈ പടത്തിന് ശേഷം ചിലപ്പോൾ വൈലന്റ് സൂര്യ നമ്മൾ കാണാൻ പറ്റും, കുറച്ചൊരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു നടി എന്ന നിലയിലോ? അല്ലെങ്കിൽ എന്റെ ബേസിക് ക്യാരക്ടർ ഇതാണ്, അതെന്തായാലും മാറില്ലല്ലോ. നമ്മള് ഫ്രണ്ട് ഓഫ് ക്യാമറ നമ്മൾ എന്താ നോക്കിയ പോലെ ബേസിക് ക്യാരക്ടർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യനാണ്, എന്നാലും ചോദിക്കുകയാണ്. കല്യാണമാണോ? കല്യാണമല്ല, ബിഗ് ബോസിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഈ സീസൺ കണ്ടിട്ടുണ്ടോ? തീരെ കണ്ടിട്ടില്ല. ഈ സീസണിൽ വിന്നർ ആരാന്നുള്ളത് അപ്പൊ ഈ മാരാർ കപ്പടിച്ചു എന്താണ് പറയാനുള്ളത്? ആള് നന്നായിട്ട് കളിച്ചു, ആള് കപ്പടിച്ചു. എനിക്കെന്ത് പറയാനാണ്, എനിക്ക് അറിയാം ഗെയിം ഞാൻ കണ്ടിട്ടില്ല, കാണാത്തതിനെ കുറിച്ച് അഭിപ്രായം ആൾക്കാർക്ക് ഇഷ്ടമായതുകൊണ്ടാണല്ലോ മാരാർ കപ്പടിച്ചത്. അപ്പൊ എനിക്ക് ആളുടെ ഗെയിം രീതി ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്ത് വിന്നറായി. കൂടുതൽ ഞാൻ പറയാൻ, നമ്മള് കണ്ടാൽ മാത്രമല്ലേ പറയാൻ പറ്റൂ. അല്ല, ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ കുറച്ചും കൂടി ഇപ്പം അധികം ആക്റ്റീവ് അല്ല. അതെന്തുകൊണ്ടാണ് ഈ ട്രോൾസ് വരുന്നതൊക്കെ പേടിച്ചിട്ടാണ്? പൊതുവേ ഞാൻ അങ്ങനെയാണ്, എനിക്ക് ഫോണും കാര്യങ്ങളൊന്നും അധികം. ഇപ്പൊ ഷൂട്ട് തുടങ്ങുകയാണെങ്കിൽ തന്നെ ഞാൻ ഫോണേ യൂസ് ചെയ്തിട്ടില്ല, രാത്രി ആയിരിക്കും വന്ന് മെസ്സേജ് ഒക്കെ തോന്നുന്നത്. അത് അഹങ്കാരം കൊണ്ടല്ല, എനിക്ക് അങ്ങനെ ഞാൻ ബുക്കുകളൊക്കെ വായിക്കാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ സൂര്യ ഇത് ബിഗ് ബോസിന് ശേഷം ഒരുപാട് ട്രോൾസ് കേട്ടു വാങ്ങിയ ആളാണ്. അപ്പൊ ട്രോൾസ് അപ്പൊ അത് ഇപ്പൊ തുടരുന്നുണ്ടോ? ശരിക്കും അത് കഴിഞ്ഞു ആ ഒരു ട്രോൾസ്? കുറേ പേർക്ക് തന്നെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഞാൻ ഇങ്ങനെയാണ് ഉപയോഗിച്ചത്. പലരും ചേച്ചിരുന്നത് ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് വേറൊരു മാസ്ക് ഉണ്ടാക്കിയിട്ട് ഭയങ്കര ഒരു നാടൻ പെൺകുട്ടിയായിട്ട് ഇറങ്ങിയിരിക്കുക എന്നുള്ളൊരു തോട്ടായിരുന്നു. പക്ഷെ വെളിയിലിറങ്ങി കുറേ ആൾക്കാർക്ക് എൻ്റെ റിയൽ ക്യാരക്ടർ ഇങ്ങനെ തന്നെയാണ് ആൾക്കാർക്ക് മനസ്സിലായപ്പോൾ പിന്നെ ഇപ്പം ട്രോളൊക്കെ മാറി. അപ്പൊ കുറേ പേര് ഹേറ്റേഴ്സ് വന്ന് സോറിയൊക്കെ പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്ക് അറിയാതെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തത്, പക്ഷെ ചേച്ചി ഇങ്ങനെ തന്നെയാണ് ബേസിക് ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോൾ ട്രോൾസ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ചർച്ച ആയിരിക്കുന്നത് മണിക്കൂട്ടറിനോട് അനുബന്ധിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ വന്നിട്ടായിരുന്നു. മണിക്കൂട്ടർ അതിനു ശേഷം വിളിച്ചോ അല്ലെങ്കിൽ മണിക്കൂട്ടർ കണ്ടായിരുന്നു? നേരിട്ട് കണ്ടായിരുന്നു മണിക്കൂട്ടർ? ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുമ്പോൾ ഓപ്പൺ ആവുക. ഓക്കെ മാം, താങ്ക് യു.